ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ റെസിപ്പിനായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിൻ്റെ പേര് സ്റ്റഫ്ഡ് ബീഫ് ബൺ എന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് നല്ലൊരു ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ദാ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ദാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓയിലൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പാന് വെച്ചിട്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വലിയൊരു സവാള നല്ലപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടെ ചേർക്കുക. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം പോണ വരെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്യുക. പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. ആ ഒരു വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുക. മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് കുറച്ച് ബീഫ് ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു ജാറിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ബീഫ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുത്ത് ചെറിയ ചെറിയ പത്തിരികൾ ഉണ്ടാക്കിയെടുക്കുക. ദയ്യൊരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ട് നമുക്ക് ഫില്ലിങ്ങിൽ നിന്നും ചെറിയൊരു ബോൾ എടുത്തിട്ട് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൽ ബാക്കി വരുന്ന മാവ് ഇതിൽ നിന്ന് എടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് നമുക്കിത് ചെറിയൊരു ബോളാക്കിയിട്ട് മാറ്റണം. ഓക്കെ, നമുക്കപ്പോൾ ഇത് ഇനി ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കണം. കൈ വെച്ചിട്ടാണ് ഇനി പരത്തേണ്ടത്. ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് നമുക്കിത് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നതിനാണ് നല്ലത്. അപ്പോൾ നമുക്കിത് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ സിമ്മിലാക്കി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിലുള്ള കൂട്ടൊക്കെ കുക്കായതുകൊണ്ട് നമുക്ക് അത്ര ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ സ്റ്റഫ്ഡ് ബീഫ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഡിയേഴ്സ് നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ സ്പെഷ്യൽ ഇഫ്താർ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതായത് മുറിച്ച് നോക്കുമ്പോൾ അതായത് ഫില്ലിങ്ങൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. ഞങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.